ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഓണോക്കി വരുവാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ചിലപ്പോ പഴയ സാരി ആയിരിക്കും ഉണ്ടാവുക, അതായത് വീതി കുറഞ്ഞ കസവിന്റെയൊക്കെ സാരി ആയിരിക്കും നമ്മുടെ കയ്യില് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതെടുത്ത് നന്നായിട്ടൊന്ന് അലക്കി സ്റ്റിഫ് ഒക്കെ മുക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കാം. അതിനുശേഷം ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുവാണല്ലോ, നമുക്ക് ഈ പഴയ സാരിയെ പുത്തൻ മേക്ക് ഓവറിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോ ഇത് സാരി അല്ല, ഇത് ആക്ച്വലി മുണ്ടാണ് കേട്ടോ, ഡബിൾ മുണ്ടാണ്. അതായത് ജെന്റ്സ് യൂസ് ചെയ്യുന്ന മുണ്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് എടുത്തേ ഉള്ളൂ. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്ലെയിൻ തുണിയിലാണ്, സാരിയും പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം വാങ്ങിക്കേണ്ടത് ഒരു ഫാബ്രിക് കളറാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള കളർ മേടിക്കാം. അപ്പൊ ഞാനിപ്പോ ഇതിലാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കേരള സാരിയിൽ ചെയ്യുമ്പോൾ ബ്ലൗസിന്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ മെറൂൺ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് മെറൂൺ ഷെയ്ഡിലുള്ള ഈ ഒരു ഫാബ്രിക് പെയിന്റ് മേടിക്കാം. ഇല്ലെങ്കിൽ പച്ചയാണെങ്കിൽ പച്ച, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്ലൗസ് ആണോ ഇല്ലെങ്കിൽ ഏത് കളറാണോ ആ ഒരു കളറൊന്നും മേടിക്കാം കേട്ടോ. ഇതിന്റെ വില വരുന്നത് 25 രൂപയാണ്. എല്ലാ കടയിലും കിട്ടും, ഇതിപ്പോ മിക്ക കടകളിലും അവൈലബിൾ ആണ് ഈ ഒരു പെയിന്റ്. പെയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം മേടിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെണ്ടക്കായാണ്. കറിക്ക് വേണ്ടി അരിഞ്ഞിരുന്നപ്പോഴാണ് ഈ ഒരു ട്രിക്ക് തോന്നിയത് കേട്ടോ. കാരണം വെണ്ടക്കായ്ക്ക് നല്ല ഒരു ഡിസൈൻ ആണല്ലോ, ഇതിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പൂവിന്റെ ഡിസൈൻ ആണ്. അപ്പോ ചെറുതോ വലുതോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സാരി ഇങ്ങനെ ഒന്ന് വിടർത്തി അങ്ങോട്ട് താഴെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു മേശയുടെ പുറത്തോ എവിടെയെങ്കിലും ഒന്ന് വിടർത്തി ഇടുക. നന്നായിട്ട് സ്റ്റിഫ് ഒന്ന് മുക്കിയിട്ടുണ്ടാണ് കേട്ടോ സാരിയിൽ. അപ്പൊ നമുക്കിനി നമ്മുടെ പെയിന്റ് ഒരു സ്ക്രബ്ബർ, ചെറിയൊരു കഷ്ണം സ്ക്രബ്ബർ എടുക്കുക. അതിന്റെ മീതേക്ക് ഒരു ബോട്ടില് മതിയാവും. സാരിയില് ഫുള്ള് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ബോട്ടിലെങ്കിലും മേടിക്കുക കേട്ടോ. അപ്പൊ ഈ പെയിന്റ് ഇങ്ങനെ ഈ സ്ക്രബ്ബറിന്റെ മീതേക്ക് ജസ്റ്റ് കുറച്ച് മാത്രം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പൊ കുറച്ച് പെയിന്റ് എടുത്തിട്ട് ഞാൻ ഈ സ്ക്രബ്ബറിലേക്ക് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കുവാണ്. അപ്പൊ നമ്മളൊരു എന്താ പറയുക മൂടിപ്പാത്രത്തിൽ എടുത്തിട്ടാണ് ഈ വെണ്ടക്ക കൊണ്ടിട്ടുള്ള ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ല. സ്ക്രബ്ബറിന്റെ മീതെ വെച്ചാൽ മാത്രമേ അവരതിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ നേരെ ഇതിന്റെ മീതേക്ക് ഞാൻ ഈ വെണ്ടക്ക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണേ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിലേക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് കിട്ടും. ചെയ്തപ്പോ ഒരു ചെറിയ ഭാഗത്ത് ആ ഒരു ഡിസൈൻ ഇങ്ങനെ എത്തിയിട്ടില്ല. അപ്പോ ചെറിയൊരു ഇറുക്കിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു കൊടുക്കുക കേട്ടോ. ആ കറക്റ്റ് അതിന്റെ ആ ഒരു വർക്ക് ഒന്നിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇതിന്റെ ഉള്ളില് ഡോട്ട് ഇടണമെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് പട്ടുപാവാടയൊക്കെ പഴയ സാരിയൊക്കെ വെച്ച് ചെയ്യത്തില്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ വിചാരിക്കും എല്ലായിടത്തും പെയിന്റ് എത്തിയിട്ടില്ലല്ലോ, ഭംഗിയില്ലല്ലോ എന്ന്. നമ്മളിത് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും. ഇതുപോലെ ആയിരിക്കത്തില്ല, ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കൊന്നും കൂടി രണ്ടും മൂന്നും ഫ്ലവറും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾ സാരിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു റൗണ്ട് ഒരു ഭാഗത്ത് ചെയ്യുക. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി നീക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരെണ്ണം ആദ്യം കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റോട് ചുറ്റിനുമായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്കൊരു മൂന്നെണ്ണം വരെ ഒറ്റ ഒരു മുക്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് വേണം ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഡിസൈൻ സാരിയിലൊക്കെ ആകുമ്പോൾ അവിടെ അവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ബോട്ടിൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ അവിടെ അവിടെ അവിടെ, അതായത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരുവാണ് ഈ ഒരു ഭാഗത്ത് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരെണ്ണം ഇവിടെ കൊടുക്കുക, ഒരെണ്ണം ഇവിടെ കൊടുക്കുക, ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് എങ്ങനെ വേണമെങ്കിലും. നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ക്രിയേറ്റിവിറ്റി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ നമ്മളത് പുറത്തേക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമ്മുടെ കറിക്കെടുക്കുന്ന വെണ്ടക്ക എടുക്കുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ചിലപ്പോൾ ഈ മൂത്തതൊക്കെ ഉണ്ടാവത്തില്ലേ, നമ്മളത് കറിക്കെടുക്കില്ലല്ലോ. ഇതുപോലെ സോഫ്റ്റ് വേണ്ട, കുറച്ച് ഹാർഡായിട്ടുള്ളത് എടുക്കാം. അപ്പോൾ വലിയ സൈസ് ചെറിയ സൈസ് അങ്ങനെ നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഓണം നല്ല കളർഫുൾ ആക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് നേരെ നല്ല വെയിലത്തൊന്ന് ഇടാം കേട്ടോ. അഴയിലിട്ടാലും മതി. ഞാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കല്ലിൻ്റെ മീതേക്കൊന്ന് വിരിച്ചിട്ടിരിക്കും. കുറച്ച്
സമയം വെളുത്തുനിന്ന് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, അപ്പൊ നമ്മൾ കൈക്കൊക്കെ ഒന്നിങ്ങനെ കാണിച്ചാലും ആ പെയിന്റ് കയ്യിലാവത്തുമില്ല, തുണിയിലെ ഒരു ഭാഗത്തും സ്പ്രെഡ് ആവില്ല കേട്ടോ. ഇനി അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതൊന്ന് അയൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് പെർമനന്റ് ആണ്, ഒരിക്കലും പോകത്തില്ല. നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കിയാലും കൈക്കലക്കിയാലും സോപ്പിട്ടാലും സോപ്പ് പൊടി ഇട്ടാലും ഈ ഒരു പെയിന്റ് ഇളകി പോകത്തില്ല കേട്ടോ. അത് 100% ഗ്യാരണ്ടിയാണ്. വേറൊന്നുമല്ല, എൻ്റെ മോളുടെ യൂണിഫോം ഷർട്ടിൽ ഫാബ്രിക് പെയിന്റിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പെയിന്റ് ആയിട്ടുണ്ടല്ലോ, ആ ഷർട്ട് ലാസ്റ്റ് കളയേണ്ടി വന്നു, എന്നിട്ടും അതിൽ നിന്ന് ആ പെയിന്റ് പോയില്ല. അത്രയും ഗ്യാരണ്ടി പെയിന്റ് ആണിത്. തുണിയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പോകത്തില്ല, പെർമനന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കേരള സാരിയിലോ കുഞ്ഞുങ്ങൾക്ക് തയ്ക്കുന്ന പട്ട് പാവാടയിലോ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ മൾട്ടി കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഒരെണ്ണം മെറൂൺ കൊടുക്കുക, മഞ്ഞ, പച്ച, നീല, ഓറഞ്ച്, അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ ഈ ഓണം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞി ട്രിക്കും കൂടി ഒന്ന് ഓണത്തിൽ നിന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്യുന്നവരൊന്ന് കമന്റ് ചെയ്യണം, കാരണം നമ്മൾ പറയുന്ന ഈ ഒരു ഐഡിയ എത്ര പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരി, താങ്ക് യു.